മറീന ബീച്ചിൽ ചായയും കടയും വിറ്റ് മക്കളെ പോറ്റാൻ കഷ്ടപ്പെട്ട ഒരു വീട്ടമ്മ. ആദ്യ ദിവസം ചായ വിറ്റ് കിട്ടിയത് വെറും 50 പൈസ മാത്രം. അവിടെ നിന്ന് ആ വനിത ഇന്ന് ദിവസം 200,000 രൂപയാണ് ലാഭമായി സമ്പാദിക്കുന്നത്. ഒരു കാലത്ത് സ്വന്തം കുടുംബത്തെ പോറ്റാൻ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് വിശപ്പെടുക്കാൻ കഷ്ടപ്പെട്ട ആ വീട്ടമ്മ ഇന്ന് 200+ പേർക്കാണ് തൊഴിൽ നൽകുന്നത്. എന്തായാലും ഒരു വനിതയുടെ ജീവിതം മാറി പറഞ്ഞതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ്? അത് മറ്റൊന്നുമല്ല, കഷ്ടപ്പെടാനും കഠിനാധ്വാനം ചെയ്യാനുമുള്ള മനസ്സാണ്. പെട്രീഷ്യ നാരായൺ എന്ന സംരംഭകരുടെ വഴിത്തിരിവുകൾ നിറഞ്ഞ കഥയാണ് ഇന്ന് ബ്രാൻഡ് ബില്ലേഴ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്ന അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും അടങ്ങുന്ന സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു ക്രിസ്ത്യൻ കുടുംബമായിരുന്നു പെട്രീഷ്യയുടേത്. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ ജനിച്ച പെട്രീഷ്യയ്ക്ക് പുറകിലെ ഈ നാരായൺ എന്ന വാക്ക് അല്ലെങ്കിൽ പേര് എങ്ങനെ വന്നുവെന്നല്ലേ? തന്നേക്കാൾ 13 വയസ്സ് കൂടുതലുള്ള ഒരു ബ്രാഹ്മൺ യുവാവുമായി പെട്രീഷ്യ പ്രണയത്തിലാകുന്നതോടെയാണ് ജീവിതം മാറി തുടങ്ങുന്നത്. അങ്ങനെ പെട്രീഷ്യ നാരായണനുമായി വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് അവർ രജിസ്റ്റർ വിവാഹം ചെയ്യുകയായിരുന്നു. തുടർന്ന് പെട്രീഷ്യ നാരായണനുമായി അണ്ണാ നഗറിലെ ഒരു വാടക വീട്ടിൽ താമസം തുടങ്ങി. എന്നാൽ വർഷങ്ങൾ പോകുന്തോറും വൻതോതിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഭർത്താവുമായുള്ള ജീവിതം പെട്രീഷ്യയ്ക്കും രണ്ട് മക്കൾക്കും ദുസ്സഹമായി. ക്രമേണ പെട്രീഷ്യയെ ആക്രമിക്കാനും ദേഹോദ്രവം ഏൽപ്പിക്കാൻ തുടങ്ങി. അയാളെ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ആസക്തിയിൽ നിന്ന് പുറത്തെത്തിക്കാൻ പെട്രീഷ്യയ്ക്ക് സാധിച്ചില്ല. ഭർത്താവിൻ്റെ ഈ സ്വഭാവവും വീടും കുടുംബത്തെ നോക്കാത്ത പ്രകൃതവും പെട്രീഷ്യയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായി. മക്കളുടെ കാര്യങ്ങൾ നേരാമണ്ണം നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ദാരിദ്ര്യത്തെ നേരിട്ടറിഞ്ഞ നാളിത്. ജീവിതം അവസാനിപ്പിക്കണമെന്ന് പോലും തോന്നിപ്പിച്ച ദിവസങ്ങൾ. എന്നാൽ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ ആ അമ്മ തീരുമാനിച്ചു. പെട്രീഷ്യ തൻ്റെ അമ്മയിൽ നിന്ന് കടമായി വാങ്ങിയ പണം കൊണ്ട് സ്ക്വാഷ്, ജാം, അച്ചാറുകൾ എന്നിവ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. ഒരു ദിവസം കൊണ്ട് തന്നെ ഉണ്ടാക്കിയതെല്ലാം അവ വിറ്റു. കിട്ടിയ പണം വീണ്ടും അതിലേക്ക് തന്നെ നിക്ഷേപിച്ചു. ആ ദിവസങ്ങളിൽ വികലാംഗരായ കുട്ടികൾക്കായി ഒരു സ്കൂൾ നടത്തുന്ന പെട്രീഷ്യയുടെ അച്ഛൻ്റെ സുഹൃത്ത് കുറഞ്ഞത് 2 വികലാംഗരെയെങ്കിലും ജോലിക്കെടുക്കുന്ന ആർക്കും സൗജന്യമായി മൊബൈൽ വണ്ടികളോ കിയോസ്കുകളോ നൽകുമായിരുന്നു. സമാനമായ ഒരു കരാർ അദ്ദേഹം പെട്രീഷ്യയ്ക്കും വാഗ്ദാനം ചെയ്തു. അവൾ ചെയ്യേണ്ടിയിരുന്നത് വികലാംഗരായ കുട്ടികളെ കാപ്പി ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയും ഉപഭോക്താക്കൾക്ക് വിളമ്പുകയും ചെയ്യുക എന്നതായിരുന്നു. മറീന ബീച്ചിന് സമീപം വൈകുന്നേരങ്ങളിൽ തിങ്ങിപ്പാർക്കുന്ന ധാരാളം ആളുകളെ അവൾ കണ്ടിരുന്നു. അതിനാൽ മറീന ബീച്ചിലെ അന്നാ സ്ക്വയറിൽ മൊബൈൽ വണ്ടി ഇടാൻ പെട്രീഷ്യ തീരുമാനിച്ചു. ആദ്യ ദിവസം അവൾ വിറ്റത് 1 കപ്പ് കാപ്പി മാത്രമാണ്. അതും വെറും 50 പൈസ. ഇതവളെ പൂർണ്ണമായും നിരാശപ്പെടുത്തി. അപ്പോഴാണ് അവളുടെ അമ്മ കരയുന്ന പെട്രീഷ്യയെ സാന്ത്വനിപ്പിച്ചത്. ഇന്ന് 1 കാപ്പിയെങ്കിലും നിനക്ക് വിൽക്കാൻ കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനെ നിരാശപ്പെടുന്നു? നാളെ നിനക്ക് ഇതിനും നന്നായി വിൽക്കാൻ സാധിക്കും. അടുത്ത ദിവസം വിൽപ്പന ഹിറ്റായി. 600-700 രൂപ വിലയുള്ള ലഘുഭക്ഷണങ്ങൾ അവൾ വിറ്റു. അവൾ കൂടുതൽ പണം സമ്പാദിക്കാൻ തുടങ്ങി. അങ്ങനെ അവളുടെ മെനുവിലേക്ക് ഐസ്ക്രീം, സാൻഡ്വിച്ച്, ഫ്രഞ്ച് ഫ്രൈസ്, ജ്യൂസുകൾ എന്നിവ എത്തി തുടങ്ങി. ഇതിനിടെ ഒരു ക്യാൻറ്റീൻ നടത്തിപ്പ് കരാർ പെട്രീഷ്യയ്ക്ക് ലഭിച്ചത് വലിയൊരു വഴിത്തിരിവായി. പെട്രീഷ്യയുടെ ക്യാൻറ്റീൻ ചെന്നൈ നഗരത്തിൽ ഹിറ്റായി മാറി. ഇതോടെ നിരവധി ഓഫറുകൾ തേടിയെത്താൻ തുടങ്ങി. നാഷണൽ പോർട്ട് മാനേജ്മെൻറ്റിലെ 700+ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കരാറും ലഭിച്ചത് പെട്രീഷ്യയ്ക്കായിരുന്നു. ദിവസ വരുമാനം ക്രമേണ വർദ്ധിക്കാൻ തുടങ്ങി. 1998 സംഗീത റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു യൂണിറ്റിൽ പാർട്ണർഷിപ്പ് ആകാനുള്ള ഓഫറും പെട്രീഷ്യയെ തേടിയെത്തി. അങ്ങനെ മക്കൾ വളർന്നു. താൻ മനസ്സിലുറപ്പിച്ചതുപോലെ അവരെ മികച്ച രീതിയിൽ വളർത്താനും മകളെ നല്ല ബന്ധങ്ങളിലേക്ക് എത്തിക്കാനും പെട്രീഷ്യയ്ക്കായി. എന്നാൽ പെട്രീഷ്യയെ തേടി വീണ്ടും ഒരു വലിയൊരു ദുരന്തം എത്തുകയായിരുന്നു. ഇത്തവണ അത് കുറച്ച് കഠിനമായിരുന്നു എന്ന് വേണം പറയാൻ. 2004 മകൾ സന്ദീപയും ഭർത്താവും ഒരു റോഡപകടത്തിൽ മരണപ്പെട്ടു. അവിടെ വച്ച് പെട്രീഷ്യ നാരായൺ മാനസികമായി തളർന്നു. ബിസിനസ്സിൽ നിന്ന് 2 വർഷത്തോളം താൽക്കാലികമായി അവധിയെടുത്തെങ്കിലും ഉള്ളിലുള്ള സംരംഭകയ്ക്ക് അതിന് സാധിക്കുമായിരുന്നില്ല. ബിസിനസ്സിലൂടെ മാത്രമേ തൻ്റെ നിലവിലെ അവസ്ഥ മറികടക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ആ സംരംഭകൻ
2006 മകൾ സന്ദീപയുടെ പേരിൽ ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിച്ചു, സന്ദീപ റെസ്റ്റോറൻറ്റ്. വൈകാതെ ഭക്ഷണപ്രേമികളുടെ ഇഷ്ട ഇടമായി സന്ദീപ റെസ്റ്റോറൻറ്റ് മാറി. ഇന്ന് സന്ദീപ റെസ്റ്റോറൻറ്റിന് 14 ശാഖകളുണ്ട്. 200-ലധികം പേർ ഇവിടെ തൊഴിലെടുക്കുന്നുണ്ട്. 2010 ഫിക്കിയുടെ വുമൺ ഓണ്ടർപ്രണർ ഓഫ് ഇയർ പുരസ്കാരം ലഭിച്ചത് മറ്റാർക്കുമല്ല, പെട്രീഷ്യ നാരായണനായിരുന്നു. ഇന്ന് പെട്രീഷ്യക്കൊപ്പം ബിസിനസ്സിൽ വലങ്കയായ മകൻ പ്രവീൺ രാജ്കുമാറുമുണ്ട്. ഒരു ബോളിവുഡ് സിനിമയ്ക്ക് ചേർന്ന എല്ലാ രസക്കൂട്ടുകളുമുള്ള ഒരു ജീവിതം. അതിജീവനം എന്നത് വെറും വാക്കല്ല, അത് ജീവിതത്തിലൂടെ ലോകത്തിന് കാറ്റുകൊടുത്ത വ്യക്തിത്വം. പെട്രീഷ്യയുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. ബ്രാൻഡ് ബിൽഡേഴ്സിൽ മറ്റൊരു വിജയകരമായി നമുക്ക് വരും വരെ നന്ദി, നമസ്കാരം.